എല്ലാവർക്കും സ്റ്റാർട്ടപ്പ് ടെക് ഹബിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചെറുകിട ബിസിനസ് ആശയത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഒരു മെഷീനറിയെ കുറിച്ചുമാണ്. കോക്കനട്ട് ഡി ഹസ്കിംഗ് മെഷീൻ. വ്യത്യസ്തമായ പുതിയ വീഡിയോകൾക്കായി സ്റ്റാർട്ടപ്പ് ടെക് ഹബ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഫുഡ് ഇൻഡസ്ട്രിയിൽ നാളികേരത്തിൻ്റെ ഒരു ബിസിനസ് സാധ്യത വളരെ വലുതാണ്. റോയും ഡ്രൈഡുമായിട്ടുള്ള നാളികേരത്തിൻ്റെ ബൈ പ്രൊഡക്ട്സുകൾ, അതായത് കൊപ്ര, ഓയിൽ, അതിൻ്റെ കോക്കനട്ട് മിൽക്ക്, ഇതെല്ലാം വളരെയധികം മാർക്കറ്റിംഗ് ഡിമാൻഡ്സ് ഉള്ള പ്രൊഡക്ട്സുകളാണ്. അപ്പോൾ ഈ ഡിമാൻഡുള്ള ഈ റോ മെറ്റീരിയലിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ഒരു മെഷീനറി ഉപയോഗിച്ച് എങ്ങനെ നമുക്കിത് വർദ്ധിപ്പിക്കാം, അതിങ്ങനെ ഒരു ചെറുകിട ബിസിനസ്സായി നമുക്ക് നടത്താം. എന്താണ് ഡീ ഹസ്കിംഗ്? നാളികേരം അതിൻ്റെ തൊണ്ടിൽ നിന്നും വേർപെടുത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡീ ഹസ്കിംഗ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കൂടുതലായും നമ്മൾ ലേബറിനെ ഉപയോഗിച്ചാണ് ഇത് ഒരു മാനുവലായിട്ടുള്ള ഒരു പെഡസ്റ്റിൽ പോലുള്ള ഒരു ആം ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഡീ ഹസ്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റേതായ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറയും. കൂടുതൽ റോ മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് അത്രയും വേഗത്തിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടത്തിലാണ് നമ്മൾ മെഷീനറി ഉപയോഗിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു കോക്കനട്ട് ഡീ ഹസ്കിംഗ് മെഷീൻ്റെ ഒരു മോഡലാണ്. ഇത് ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ആണ് ഈ ഇമേജ് കാണുന്നത്. ഇനി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. ഒരു മെഷീൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ ബ്രാൻഡ്, ഓട്ടോമേഷൻ, ഗ്രേഡ്, മോട്ടോർ റേറ്റിംഗ്, ഫേസ്, കപ്പാസിറ്റി, ഇങ്ങനെയുള്ള ചില പോയിൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കണം. അതിനെ ബേസ് ചെയ്തായിരിക്കണം നമ്മളൊരു മെഷീൻ സെലക്ട് ചെയ്യേണ്ടത്. ഈ മെഷീൻ മാനുവൽ, സെമി ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക് എന്നീ ഓപ്ഷനുകളിൽ അവൈലബിൾ ആണ്. ഇവിടെ സെലക്റ്റീവായി ഞാൻ ഒരു ബ്രാൻഡ് മെൻഷൻ ചെയ്യുന്നില്ല, കാരണം അത് റിസർച്ച് ചെയ്ത് ഓരോ വ്യക്തികളും അതിരുന്ന് റിസർച്ച് ചെയ്തിട്ട് വേണം തീർച്ചയായിട്ടും അത് ഒരു ബ്രാൻഡിലേക്ക് കൺഫർമേഷൻ വരാൻ. ഇന്ത്യ മാർട്ട് എന്ന വെബ്സൈറ്റിൽ ഇതിൻ്റെ പല ഓപ്ഷനുകളും നിങ്ങൾക്ക് നോക്കാം. റേറ്റിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മെഷീൻ സിംഗിൾ ഫേസിലും ത്രീ ഫേസിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അനുസരിച്ച് ഇതിൻ്റെ എച്ച് പിയിൽ വേരിയേഷൻസ് വരും. കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന മെഷീൻ ആണെങ്കിൽ അതിൻ്റെ എച്ച് പിയും കൂടുതലായിരിക്കും. 1 HP, 2 HP, 3 HP എന്നീ സീരീസിലേക്ക് ഇത് പോകും. ഈ മെഷീൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 200 മുതൽ ഒരു 1000 കോക്കനട്ട്സ് പെർ അവറിൽ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാം. അപ്പോളതും അതിൻ്റെ ഓട്ടോമേഷൻ ഗ്രേഡ് അനുസരിച്ചായിരിക്കും അതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഒരു 3.5 HP മോട്ടറിന് ഒരു 1000 കോക്കനട്ട്സ് പെർ അവർ വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ മെഷീൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഷോക്ക് അബ്സർവർ വിത്ത് വീൽ എന്ന ഓപ്ഷനിൽ അവൈലബിൾ ആണ്.
അപ്പോൾ ഇത് അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇത് ഏത് ലൊക്കേഷനിലേക്കും നമുക്കത് മൊബിലൈസ് ചെയ്യാൻ പറ്റും. അതല്ല പെർമനൻ്റായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ അതിലും അവൈലബിളാണ്. അടുത്തതായി നമുക്ക് ഈ മെഷീൻ്റെ പ്രൈസ് ഡിസ്കസ് ചെയ്യാം. ഇത് പല ഓപ്ഷനിൽ അവൈലബിൾ ആയതുകൊണ്ട് കൂടുതലും നമ്മൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുതൽ വേണ്ട മെഷീൻ ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക് തന്നെ സെലക്ട് ചെയ്യേണ്ടി വരും. ഏകദേശം 1.5 lakhs മുതൽ 2.4 lakhs വരെ ഈ മെഷീൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ GST VAT പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇതെല്ലാം നിങ്ങൾ കമ്പനിയുമായി ഒരു പ്രൈസ് കോട്ട് റിക്വസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും. അടുത്തതായി നിങ്ങൾക്ക് ഈ മെഷീൻ എവിടെ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റും? ഇന്ത്യ മാർട്ട് എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ കമ്പനിക്ക് ഒരു പ്രൈസ് കോട്ട് റിക്വസ്റ്റ് ചെയ്യണം. റിസീവ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ അത് പ്രൊസീഡ് ചെയ്യാവൂ. അതുപോലെ തന്നെ ഈ മെഷീൻ്റെ വാറണ്ടി, മെയിൻ്റനൻസ് സർവീസസ് ഇതും നമ്മൾ കൺഫേം ചെയ്യണം. അടുത്തതായി നിങ്ങൾ ഇതൊരു ചെറുകിട ബിസിനസ്സായി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഓപ്പറേഷണൽ കോസ്റ്റ്, റോ മെറ്റീരിയൽ അവൈലബിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങാവൂ. അപ്പോൾ കോക്കനട്ട് ഡീ ഹസ്കിംഗ് മെഷീനെക്കുറിച്ചും അതിൻ്റെ ബിസിനസ് സാധ്യതകളെക്കുറിച്ചും നമ്മൾ ഏകദേശം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വ്യത്യസ്തമായ പുതിയ വീഡിയോകൾക്കായി സ്റ്റാർട്ടപ്പ് ടെക് ഹബ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. STH, ദ നോളജ് ഹബ് ഫോർ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഐഡിയാസ്, ഇന്നോവേഷൻ, ടെക്നിക്കൽ ഇൻഫോർമേഷൻ ആൻഡ് ട്രെയിനിങ്.